أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، خصنا بخير كتاب أنزل وكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله، وأشهد أن سيدنا وحبيبنا ومنجينا ومرشدنا ومصطفانا وقاعدنا وأسوتنا ومعلمنا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. اتقوا الله عباد الله، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في كتاب العزيز الحكيم، أعوذ بالله السميع العليم من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن، ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. صدق الله، صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والعاقبة للمتقين، والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധി വിലക്കോൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും ഒസിയത്ത് ചെയ്യുകയാണോ ഉദ്ദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലിങ്ങളോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമ റഹീമായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മളോട് ഇവിടെ പറഞ്ഞു. റമദാനിൽ നാം നേടിയെടുത്ത പുണ്യങ്ങൾ നഷ്ടപ്പെടാതെ നോക്കാനും നേടിയെടുത്ത സൂക്ഷ്മതാബോധം ജാഗ്രത അടുത്ത റമദാൻ വരെ കൈവിട്ടു പോകാതെ കാത്തുസൂക്ഷിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതാണ് നമ്മെ ഇഹലോകത്തും പരലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാനും ഉൾപ്പെടുവാനുമുള്ള ഏക മാർഗം എന്നും നാം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചു പോകാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കേരളത്തിന്റെ രാജ്യത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. ഏതൊരു സത്യവിശ്വാസിയെയും
അസ്വസ്ഥപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന, വ്യാകുലപ്പെടുത്തുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റമദാൻ മാസത്തിലടക്കം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന സംഭവവികാസങ്ങൾ നമുക്ക് നന്നായി അറിയാം. കൊലപാതകവും തിരിച്ചുള്ള കൊലപാതകവും ഒക്കെ വളരെ അടുത്താണ് നമ്മുടെ നാട്ടിൽ നടന്നത്. അതോടൊപ്പം പൂഞ്ഞാറ് നിന്നുള്ള ഒരു മഹാനവറുകളുടെ വർത്തമാനവും നമ്മൾ കേരളത്തിൽ കേട്ടതാണ്. ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, നമ്മുടെ സമൂഹത്തെ അതിശക്തമായി വർഗീയവൽക്കരിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു കാര്യം നാം ഓരോരുത്തരും ഗൌരവത്തിൽ നോക്കിക്കാണേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ചാനൽ ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ സംഘപരിവാറിന്റെ ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഞങ്ങളിവിടുത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങളിവിടുത്തെ മുജാഹിദുകാരുമായി പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങളിവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുമായി പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ പ്രശ്നക്കാരായി കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമുള്ളത് SDPക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരുമാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നിരന്തരമായി ഈ പച്ചക്കള്ളം ഇവർ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മുസ്ലിം പക്ഷത്തിനും തോന്നിപ്പോകുന്നു, അല്ല PFIക്കാരുള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ SDPക്കാരുള്ളതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്, അവരാണല്ലോ വെട്ടാനും കുത്താനും കൊല്ലാനും ഒക്കെ നടക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ RSSക്കാരിങ്ങനെ മുഷ്ടന്മാരായി മാറുന്നത് എന്നൊക്കെ ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകാവുന്ന സാഹചര്യങ്ങൾ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകളിലുമൊക്കെ അത്തരം സാധ്യതകളുണ്ട്, അത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ SDPക്കാരുടെ അല്ലെങ്കിൽ PFIക്കാരുടെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ അവരുടെ പ്രതിരോധത്തിന്റെ സമീപന രീതി പല അർത്ഥത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അവരുടേതായ ന്യായങ്ങളുണ്ടാകാം അവർക്ക്, നമ്മൾ അത് വിശകലനം ചെയ്യാനല്ല ഇപ്പൊ ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ ഇതിനു മുമ്പ് വിശകലനം ചെയ്തിട്ടുള്ളതാണ്. അവരുടെ പ്രത്യാക്രമണ രീതി എത്രത്തോളം ഇന്ത്യയിൽ ഫലപ്രദമാകും, അതിനെത്രത്തോളം വിജയം കാണാൻ കഴിയും എന്നത് വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ ആക്രമിക്കുക എന്ന് പറയുന്നത്, ആക്രമിക്കുന്നവനെ തിരിച്ചാക്രമിക്കുക എന്ന് പറയുന്നത്, അതിനിവിടെ ഒരു ഭരണകൂടം ആവശ്യമുണ്ട്, ഭരണകർത്താക്കൾ ആവശ്യമുണ്ട്, എങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒറ്റക്ക് തീരുമാനിക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്നത് ഇതിനോടൊന്നും ആ നിലക്ക് നമുക്ക് യോജിക്കാൻ സാധ്യമല്ല. ഭരണകൂടം ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചാക്രമിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത ഒരു സമൂഹത്തിൽ ആക്രമണം നടക്കൂല എന്നൊന്നും പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴേ അങ്ങോട്ട് ആക്രമിക്കാൻ പാടുള്ളൂ എന്നൊന്നും പറയുന്നത് പ്രമാണപരമായി നമ്മൾ ഇനിയും വിശകലനം ചെയ്യേണ്ട സംഗതികൾ തന്നെയാണ്. ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മറ്റൊരു സമൂഹം ശ്രമിക്കുമ്പോൾ ഇരയുടെ ആളുകൾക്ക് അധികാരമുണ്ടെങ്കിലേ തിരിച്ചടിക്കാൻ പാടുള്ളൂ, ഇരയുടെ ആളുകളെ ഇരയുടെ ആളുകൾക്ക് അധികാര ചെങ്കോലുണ്ടെങ്കിലേ പ്രത്യാക്രമണം പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് പല അർത്ഥത്തിലും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതും യുക്തിവിരുദ്ധവും ആണ്. കാരണം ആക്രമിക്കപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് അധികാരമുണ്ടെന്നൊന്നും നോക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു തിരിച്ചാക്രമണം നടത്തുമ്പോൾ, തിരിച്ച് കടന്നാക്രമിക്കുമ്പോൾ അത് എത്രത്തോളം ഫലമുണ്ടാക്കും എന്ന പരിശോധനയുടെയും പരിഗണനയുടെയും അടിസ്ഥാനത്തിലാണ് കടന്നാക്രമണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യാക്രമണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മളുടെ മുസ്ലിം സമൂഹത്തിന്റെ രണ്ടാളുകളുടെ ജീവൻ പോകുമ്പോഴേക്കും അത് തിരിച്ചാക്രമണത്തിന് ന്യായമാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം സമൂഹം
ജീവിതത്തിന് നൽകുന്ന ഒരു പ്രാധാന്യമുണ്ട്. ഒരിക്കലും ജീവൻ ആരുടെയും പോവില്ല എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയല്ല സത്യവിശ്വാസികൾ ലോകത്ത് പ്രവർത്തിക്കുന്നത്. ഖുർആനിനെ പ്രമാണമായി എടുത്തുകൊണ്ട് ഖുർആൻ പഠിച്ചാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഇന്നല്ലാഹ അസ്തറ മിനൽ മുഅ്മിനീന അംഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തലൂന വയഖ്തലൂന വഅദ. സത്യവിശ്വാസികൾ അവരുടെ സമ്പത്തും ശരീരവും അല്ലാഹുവിന് വിറ്റിരിക്കുകയാണ്, അല്ലാഹുവിന് കൊടുത്തിരിക്കുകയാണ് സ്വർഗത്തിന് പകരമായി. ആ കൊടുത്തതിന്റെ ഭാഗമായി അവർ ചിലപ്പോ കൊല്ലപ്പെടും, ആ കൊടുത്തതിന്റെ ഭാഗമായി അവർ ചിലരെ കൊല്ലുകയും ചെയ്യും എന്ന് തന്നെയാണ് ആ പറയുന്നതിനർത്ഥം. എന്നതിനർത്ഥം കണ്ണിൽ കണ്ടതിനെയൊക്കെ കൊല്ലാമെന്നോ, ഒരാക്രമണം ഇങ്ങോട്ട് വരുമ്പോഴേക്കും തിരിച്ച് ആരെയും അങ്ങോട്ട് വരെ ആക്രമിക്കാമെന്നോ ഒന്നുമല്ല ഈ പറഞ്ഞതിനർത്ഥം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളുടെ പാത എന്ന് പറയുന്നത് എക്കാലവും പരവതാനി വിരിച്ചതായിരിക്കും എന്ന ഒരു സങ്കല്പവും വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നില്ല. ഒരു സത്യവിശ്വാസി അവന്റെ യഥാർത്ഥ ദൗത്യം നിർവഹിക്കാൻ ശ്രമിക്കുന്ന ആ നിമിഷം മുതൽ സത്യവിശ്വാസിയുടെ മുമ്പിൽ ഒരുപാട് അലോസരങ്ങൾ വന്നുപെടും എന്നുള്ളത് ഒരു വസ്തുതയാണ്. വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അം ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇത് പറയുന്നത് ആരോടാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. എല്ലാ തന്ത്രവും എല്ലാ ഹിക്മത്തും എല്ലാ നൈതികതയും പാലിക്കുന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്തുന്ന ഒരു സൊസൈറ്റിയോടാണ് അല്ല പറയുന്നത് അം ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്ന, നിങ്ങളങ്ങനെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകാം എന്ന്. ഒരു എക്സ്പ്രസ് ഹൈവേയിലൂടെ സ്വർഗത്തിലേക്ക് പോകാം, ഒരു സിൽവർ ലൈനിലൂടെ സ്വർഗത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു കേറയിൽ പിടിച്ച് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അങ്ങനെ പോകാൻ പറ്റില്ല. നിങ്ങളുടെ മുൻഗാമികൾ ഈ മാർഗത്തിൽ പ്രവർത്തിച്ചപ്പോ അവർ കിടുകിടാ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിറപ്പിക്കപ്പെടലൊക്കെ സംഭവിക്കും. അങ്ങനെ നിങ്ങളുടെ ഈമാനും നിങ്ങൾ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നതിന്റെ സത്യാവസ്ഥയും ഞങ്ങൾ ഞങ്ങളുടെ സമ്പത്തും ശരീരവും അല്ലാഹുവിന് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ വസ്തുനിഷ്ഠതയും എത്രത്തോളമുണ്ട് എന്ന് പ്രായോഗികമായി തെളിയിച്ചതിന് ശേഷമേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്നാണല്ലോ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഖുർആൻ വായിക്കണം, അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. നമ്മുടെ ബാധ്യത നമുക്ക് മനസ്സിലായാലാണ് അവിടെ നിന്ന് വരുന്ന അക്രമണങ്ങളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ബാധ്യത തിരിച്ചറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ജീവിതത്തിന് അമിതമായ പ്രാധാന്യം നൽകി ഇവിടുത്തെ സുരക്ഷിതത്വവും സുഭിക്ഷതയും നിർഭയത്വവും മാത്രം പരിഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് അയാൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭൂമിയിൽ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം മുൻനിർത്തിയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ വിലയിരുത്തേണ്ടത്. നമ്മൾ ആക്രമിക്കപ്പെടും, നമ്മൾ ആക്ഷേപിക്കപ്പെടും, നമ്മൾ പരിഹസിക്കപ്പെടും, നമ്മൾ തെരുവിളിക്ക് വിധേയരാകും. ഇത് ഖുർആൻ പറയുന്നതാണ്. അംബാലിക്കും നിങ്ങൾ വി മുരളീധരന്മാരിൽ നിന്നും, നിങ്ങൾ കെ സുരേന്ദ്രന്മാരിൽ നിന്നും, നിങ്ങൾ പി സി ജോർജുമാരിൽ നിന്നും അങ്ങേയറ്റം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കേൾക്കും. ആ കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾ പതരേണ്ട കാര്യമില്ല, നിങ്ങൾ ചങ്കുറപ്പോടുകൂടി നിലകൊള്ളണം. കാരണം ഇതൊക്കെ ഈ മാർഗത്തിൽ വേദം നമ്മളോട് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. വേദം ഇറക്കിത്തന്ന പടച്ച തമ്പുരാൻ ഇത് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ് എന്ന ഒരു ബോധമാണ് സത്യവിശ്വാസിക്ക് വേണ്ടത്. അതുകൊണ്ട് അല്ല പറയുന്നത് നിങ്ങൾ പതരണ്ട, നിങ്ങൾ ധൈര്യത്തോടുകൂടി നിലകൊള്ളണം, നിങ്ങൾ സ്വബറോടുകൂടി നിലകൊള്ളണം, നിങ്ങൾ കരുത്തോടുകൂടി നിലകൊള്ളണം. അവിടെ പതറിപ്പോകരുത്, എന്താണ് ഈ വരുന്നത് എന്ന് വിചാരിച്ച് അന്താളിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് പടച്ചാമ്പുരാൻ പറയുന്നത്. അപ്പോ പ്രതിരോധം എന്ന് പറയുന്നത് ഏതൊക്കെ അർത്ഥത്തിൽ എങ്ങനെയൊക്കെ വേണം എന്ന് തീരുമാനിക്കുന്നത്, എന്താണ് നമ്മുടെ ലക്ഷ്യം, എന്താണ് എത്രത്തോളം അതിന് വിജയം ഭരിക്കാൻ സാധിക്കും എന്നത് നോക്കിയിട്ടാണ്. അല്ലാതെ ഭരണാധികാരി ഉണ്ടോ ഒന്ന് നോക്കിയിട്ടല്ല. മുസ്ലിം സമൂഹത്തിന്റെ തന്നെ കൺസെപ്റ്റ്, ഇസ്ലാമിക കൺസെപ്റ്റ്, വിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള കൺസെപ്റ്റ്, പിന്നെ ഒരു നേതൃത്വം, ആ നേതൃത്വത്തിന്റെ കീഴിൽ എല്ലാവരും അണിനിരന്ന് ആ നേതൃത്വത്തെ അനുസരിച്ച് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രമാണത്തിന്റെ പിൻബലത്തിൽ മുന്നോട്ട് ചരിക്കുക എന്നതാണ്.
അതേതായാലും പാളിയിട്ടുണ്ടെങ്കിൽ ലോകത്ത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യത്യസ്ത സംഘടനകളാണ് നമ്മുടെ ലോകത്തുള്ളത്, നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പൊ അത് പ്രഥമമായി തന്നെ പാളിയിട്ടുണ്ട്. കാരണം അങ്ങനെ വ്യത്യസ്ത സംഘടനകളായിട്ട് നിലകൊള്ളുന്ന ഒരു ഒരു കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ഒറ്റ മുസ്ലിം സമൂഹം, ഒരു ഉമ്മത്ത്, ആ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതൃത്വം. അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ മുന്നോട്ട് ജീവിച്ചു പോകുന്നു. എല്ലാം ആ നേതൃത്വത്തിന്റെ കീഴിൽ അച്ചടക്കത്തോടും അനുസരണയോടും കൂടി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും വിധേയമാകുന്നിടത്തോളം കാലം അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നതാണ് മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഖുർആനികമായ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഖുർആനികമായ കാഴ്ചപ്പാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ആത്മാർത്ഥതയോ നമ്മൾ അതല്ലെങ്കിൽ SDPക്കാരുടെ ആത്മാർത്ഥതയോ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അവർ ഈ കാണിക്കുന്നത് എത്രത്തോളം ഈ രാജ്യത്ത് പ്രായോഗികമാണ്, നമ്മൾ പെട്ടിരിക്കുന്ന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇതെത്രത്തോളം വിജയിപ്പിച്ചെടുക്കാൻ കഴിയും, വിജയിച്ചില്ലെങ്കിൽ ഇതെത്രത്തോളം നമ്മൾ കൂടുതൽ തെറ്റിദ്ധരിക്കാൻ ഇടയാക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ മാർഗത്തിൽ നമ്മുടെ ജീവൻ ചിലപ്പോൾ തൊഴിക്കേണ്ടി വരും. അത് നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് ആരെങ്കിലും സംഘടനക്കാരെ നമുക്ക് തരും എന്ന് വിചാരിച്ചിട്ടല്ല, പടച്ച തമ്പുരാന്റെ ഒഴിവുദ്ദേശിച്ച് ജീവൻ ത്യജിക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന വലിയ ഒരു സംഗതി ഇസ്ലാമിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തൽ അപൂർവമായിരിക്കും. അപ്പൊ അത് ജീവൻ പോകുന്നു എന്നുള്ളതല്ല, നമ്മെ ഏൽപ്പിച്ച ദൗത്യവും നമ്മൾ ഒരു ഹൈറുമ്മത്തി എന്നുള്ള നിലക്ക് നമ്മൾ ഏത് ദൗത്യമാണ് ഇവിടെ നിർവഹിക്കേണ്ടത്, അത് ഏതർത്ഥത്തിൽ നിർവഹിച്ചു വരുമ്പോൾ എന്തൊക്കെ പ്രതിരോധങ്ങൾ അതിന് മുമ്പിൽ വന്നു വീഴും, ആ പ്രതിരോധങ്ങളെ എങ്ങനെയാണ് തട്ടി നിൽക്കുക, ആ തട്ടി നിൽക്കുന്നിടത്തുള്ള പ്രായോഗിക രീതി എന്തൊക്കെയായിരിക്കണം, ഇതൊക്കെ കാര്യമായി പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ചാടിപ്പടലും ചെയ്യേണ്ട സംഗതിയല്ല. വളരെ കൂടിയാലോചനയോടുകൂടിയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ ഞാൻ പല ഘട്ടത്തിൽ ഹുത്തുബയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയാത്തതിന്റെ പ്രധാന കാരണം നമുക്ക് അവർ നമ്മുടെ ഒരാളെ കൊന്നാൽ, സംഘ് പരിവാർ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൊന്നാൽ ഒരു പക്ഷേ തിരിച്ച് നമുക്ക് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൊല്ലാൻ പറ്റും, ഒന്നോ രണ്ടോ ആളെ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ പത്താളെ കൊല്ലാൻ പറ്റും. പ്രശ്നത്തിന്റെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചു കൊല്ലാനേ പറ്റുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലാണ് സകലവിധ സംവിധാനങ്ങളും അധികാരങ്ങളും എല്ലാം ഇരിക്കുന്നത്. അവർക്ക് പദ്ധതി കൊല മാത്രമല്ല, അവർക്കത് കൂടാതെ പലതും നമ്മൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മെ അരികുവൽക്കരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതേതര ജനാധിപത്യ വിശ്വാസികളായ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ പോലും നമുക്കെതിരെ തിരിക്കാനും നമ്മളോട് വർഗീയമായ മനസ്സോടുകൂടി സമീപിക്കാനും അവരെ ആ നിലയിലേക്ക് അവരെ എത്തിക്കാനും ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ നിന്ന്, അതുപോലെ തന്നെ ഉദ്യോഗ രംഗങ്ങളിൽ നിന്ന്, അധികാര പങ്കാളിത്തത്തിൽ നിന്നെല്ലാം വളരെ ആസൂത്രിതമായിട്ട് നമ്മെ മാറ്റി നിർത്തി നമ്മളെ കൊല്ലാക്കൊല ചെയ്യാനും അവർക്ക് സാധിക്കും. അതാണ് അവരുടെ പ്രത്യേകത. ഈ സംവിധാനങ്ങളൊക്കെ ഏകപക്ഷീയമായി അവരുടെ കയ്യിലിരിക്കുമ്പോൾ ഒരു കൊല കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ തീരില്ല എന്ന് നമ്മൾ പറയാനുള്ള പ്രധാന കാരണം അതാണ്. പ്രധാന കാരണം അതാണ്. അതല്ലാതെ ഇസ്ലാമിൽ ഒരാളെ കൊല്ലുന്ന പരിപാടി ഇല്ലെന്നോ അല്ലെങ്കിൽ യുദ്ധമില്ലെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. കൊല്ലുന്ന പരിപാടി ഇല്ലല്ലോ ഇല്ലെന്നോ പറയുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിനർത്ഥം ആരെയും കൊല്ലാമെന്നൊന്നുമല്ല. ഒരു ശത്രുവിനെ നേരിടുന്ന കാര്യത്തിൽ ഇസ്ലാം ആ വിശേഷമായ പരാമർശങ്ങൾ വളരെ കൃത്യമായി ഖുർആനിലും നബിയുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതിന് ആ നിലക്കാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും പറയാറുള്ളത് ഇങ്ങനെ PFIക്കാരുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ PFIക്കാരാണ് എന്ന് RSS കാരനോ സംഘപരിവാറിനുകാരനോ ചാനൽ ചർച്ചയിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ അതൊന്നും വിശ്വസിച്ച് അവൻ പറയുന്നതാണ് ശരി, നമ്മൾ PFIക്കാരുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. അത് അവൻ നിരത്തി വെക്കുന്ന കല്ലുവച്ച നുണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കല്ലുവച്ച നുണയാണ്. PFIക്കാരിവിടെ ഉണ്ടായതുകൊണ്ടൊന്നുമല്ല ഈ കൊല ഇവിടെ നടക്കുന്നത്. ഇവിടെ SDPക്കാരുണ്ടായതുകൊണ്ടൊന്നുമല്ല ഈ കൊല ഇവിടെ നടക്കുന്നത്. മുസ്ലിങ്ങളെ ഇവിടെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് ഇവിടുത്തെ സംഘ് പരിവാറിന്റെ അജണ്ടകളിലെ വളരെ സുപ്രധാനമായ അജണ്ടയാണ്. ഇതൊരുപാടൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ തന്നെ അതിവിടെ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളതാണ്. അവരുടെ ഏറ്റവും വലിയ വേദഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുന്ന ഗുരു ഗോൾവാൾക്കറിന്റെ ബഞ്ച് ഓഫ് തോട്ട് എന്ന് പറയുന്ന വിചാരധാര മലയാളത്തിൽ നമുക്കിത് ലഭ്യമാണ്. 576 പേജുള്ള ആ പുസ്തകത്തിന്റെ 19, 20, 21 അധ്യായങ്ങളിൽ ഇന്ത്യയുടെ ആന്തരിക ഭീഷണി എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ഏത് തരം മുസ്ലിമായി നിങ്ങൾ മാറണം എന്നതിനെ കുറിച്ച് ഗുരു ഗോൾവാൾക്കർ വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്.
വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ ഇവിടെ മുസ്ലിമായി ജീവിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വശം. പക്ഷേ ബഞ്ച് ഓഫ് തോട്ടിൽ അഥവാ വിചാരധാരയിൽ പറഞ്ഞു വെക്കുന്നത് പോലെയുള്ള ഒരു മുസ്ലിമാവാൻ ഇന്ത്യയിൽ ഈമാനുള്ള ഒരു മുസ്ലിമിന് സാധ്യമല്ല. സംഘ് പരിവാർ പറയുന്ന രൂപത്തിലുള്ള ഒരു മുസ്ലിമാവാൻ ഇന്ത്യയിൽ ഈമാനുള്ള ഒരു മുസ്ലിമിന് സാധ്യമല്ല. അതെന്തുകൊണ്ടാണ് എന്ന് അതൊന്നും ഒരാവർത്തി വായിച്ചാൽ, എല്ലാ അധ്യായങ്ങളും വായിക്കണ്ട, 19, 20, 21, 23 അധ്യായങ്ങൾ മാത്രം വായിച്ചാൽ മതി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വി ഓർ അവർ നേഷൻ ഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഒരു പുസ്തകമുണ്ട്. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നിർവചിക്കുന്ന ദേശീയത എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുസ്തകം, ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുക്കാവുന്ന നിലപാട് ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ സംസ്കാരത്തിൽ ലയിച്ചു തരിക, അല്ലെങ്കിൽ യു മേ സ്റ്റേ ഇൻ ദ കൺട്രി ഹോളി സബോർഡിനേറ്റഡ് ടു ദ ഹിന്ദു നേഷൻ, ക്ലൈമിംഗ് നത്തിങ് ഡിസർവിംഗ് നോ പ്രിവിലേജസ് ഫാർലെസ് എനി പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് നോട്ട് ഈവൻ സിറ്റിസൻസ് റൈറ്റ്. ഞാൻ ഇതിങ്ങനെ തന്നെ വായിക്കാനുള്ള പ്രധാന കാരണം, വളരെ പച്ചയായ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് ഇതിന്റെ 105-ാമത്തെ പേജ്. എന്താണ്? ഒന്നുകിൽ നിങ്ങൾക്കിവിടെ ലയിച്ച് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സംസ്കാരം അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്കിവിടെ ജീവിക്കാം, അതല്ലെങ്കിൽ യു മേ സ്റ്റേ ഇൻ ദ കൺട്രി, ഈ രാജ്യത്ത് നിങ്ങൾക്ക് കഴിഞ്ഞുകൂടാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹോളി സബോർഡിനേറ്റഡ് ടു ദ ഹിന്ദു നേഷൻ, അഥവാ ഈ ഹിന്ദു രാഷ്ട്രത്തിന് അങ്ങേയറ്റം വിധേയപ്പെട്ട് നിങ്ങൾ കഴിഞ്ഞുകൂടാം. ക്ലൈമിംഗ് നത്തിങ് ഒന്നും നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഡിസർവിംഗ് നോ പ്രിവിലേജസ് ഒരു പ്രത്യേകമായ പരിഗണനയും നിങ്ങൾക്ക് കിട്ടില്ല. ഫാർലെസ് എനി പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഒരു പ്രത്യേകമായ സമീപന രീതികളും നിങ്ങൾ ആഗ്രഹിക്കരുത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നോട്ട് ഈവൻ സിറ്റിസൺസ് റൈറ്റ്, അഥവാ യാതൊരുവിധ പൗരാവകാശങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞുകൂടാം എന്ന് 1939 എഴുതി വെച്ചതാണ്. എസ് ഡി പി എയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് എസ് ഡി പി ഉണ്ടായത് 2007, പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായത് 2009. ഇതിവര് എഴുതി വെച്ചിട്ടുള്ളത് 1939 ഈ പുസ്തകം, ഞാൻ ഈ പറഞ്ഞ വ്യൂ അവർ നാഷണൽ ഡിഫൈൻ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് തന്നെ, അത് പബ്ലിഷ് ചെയ്യുന്നതിന് 39. അതുപോലെ തന്നെ വിചാരധാര ഇറങ്ങിയത് 1976 മറ്റോ ആണ്, 69-76 മറ്റാണ് അത് ഇറങ്ങിയത്. എന്തുമാകട്ടെ, ഞാൻ പറയുന്നത് ഇവര് വന്നതുകൊണ്ടാണ് അവരുണ്ടായത് എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല, പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 1924 ആർ എസ് എസ് രൂപീകരിക്കപ്പെടുന്നത് അവരുടെ അന്നു മുതലുള്ള അജണ്ടയാണിത്. അതിനുശേഷം 2022-21 ഒക്കെ ചാനൽ ചർച്ചയിൽ കയറിയിരുന്നതിന് ശേഷം ഞങ്ങളുടെ ശത്രു പിന്നെ എസ് ഡി പി ക്കാരാണ്, ഞങ്ങളുടെ ശത്രു അതേപോലെ തന്നെ പി എഫ് ഐ ക്കാരാണ് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇവിടുത്തെ ആർ എസ് എസ് കാരന്റെയും സംഘ പരിവാറിന്റെയും ശത്രു എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ മുസ്ലിമുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ഓരോ മുസ്ലിമുമാണ്. നമ്മൾ സംഘ പരിവാർ ആർ എസ് എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദുക്കളെ നമ്മൾ മുന്നിൽ കാണേണ്ട കാര്യമില്ല, അവരല്ല ഈ ആർ എസ് എസ്കാർ. ആർ എസ് എസ് കാരനെ സംഘ പരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതവുമില്ല, അവർക്ക് ദൈവവുമില്ല, അവർക്ക് ആചാരവുമില്ല, അനുഷ്ഠാനവുമില്ല, തട്ടിപ്പണത്. നമ്മൾ അതാണ് നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇവർ തന്നെ എഴുതി വെച്ചിട്ടുള്ള ഇവരുടെ കുരുക്ഷേത്ര പ്രസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ആ പുസ്തകങ്ങൾ വാങ്ങി വായിച്ചാൽ വീർ സവർക്കറിനെ കുറിച്ചും ഹെഗ്ഗേ വാറിനെ കുറിച്ചൊക്കെ പറയുന്നത് ഈ വീർ സവർക്കർ എന്ന് പറയുന്ന മനുഷ്യൻ ഒന്നാം തരം യുക്തിവാദിയാണ് എന്ന് അവര് തന്നെയാണ് പറയുന്നത്. അവർക്കെന്ത് ദൈവം, അവർക്കെന്താണ് ദൈവം? ഹെഗ്ഗേവാർ എന്ന് പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ ഒന്നും വിശ്വസിക്കാത്തൊരു മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ അവർ പറ്റിയായി തുറന്നു പറയേണ്ടത് ഞങ്ങൾ മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാണ്. എന്തിനാണ് വളഞ്ഞ വഴി സ്വീകരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഡിസംബർ 21, 22, 23 ഹരിദ്വാറിൽ നിന്ന് കേട്ട കൊലവിളി എന്താണ്? ഇവിടെ 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമ്മൾ ആയുധമെടുക്കണം. ആ ആയുധമെടുത്ത് മുസ്ലിങ്ങളെ കൊന്ന് നമ്മൾ പോയി ജയിലിൽ കിടന്ന് ജയിലിൽ നിറക്കണം എന്നാണ് വിളിച്ചു പറഞ്ഞത്. ഹരിദ്വാറിൽ എസ് ഡി പി കാരുണ്ടായിട്ട, ഹരിദ്വാറിൽ പി എഫ് ഐ കാരുണ്ടായിട്ടാണോ? അല്ലല്ലോ. വംശീയ ഉന്മൂലനം എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിൽപ്പെട്ടതാണ്. അത് എസ് ഡി പി കാരൻ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും അതവർ ചെയ്യും, പി എഫ് ഐ കാരില്ലെങ്കിലും അതവർ ചെയ്യും. അതവരുടെ അജണ്ടയിലുള്ളതാണ്, അതവർ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ഡിസംബർ 3, 4, 5 വടക്ക് തലശ്ശേരിയിൽ നമ്മൾ എന്താ കേട്ടത്? നമസ്കരിക്കാൻ പള്ളികളൊന്നും കാണില്ല, ബാങ്ക് വിളിയും കേൾക്കില്ല. ഈ ബാങ്ക് വിളിയും മസ്ജിദും എന്നൊക്കെ പറയുന്നത് എസ് ഡി പി കാരന്റേതാണോ?
പോപ്പുലർ ഫണ്ടുകാരൻ്റെതാണോ ബാങ്കുകളിയും അതേപോലെ തന്നെ മസ്ജിദ് എന്നൊക്കെ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പച്ചക്കള്ളമാണെന്ന്. അത് പച്ചക്കള്ളമാണ്. മഹാരാഷ്ട്രയിൽ പിന്നെ ബാങ്ക് വിളി നിരോധിക്കാൻ ശ്രമിക്കുന്നു, ഉത്തർപ്രദേശിൽ നിരോധിച്ചുകൊണ്ടിരിക്കുന്നു. പി എഫ് ഐ കാരുണ്ടായിട്ടാണോ, എസ് ഡി പി കാരുണ്ടായിട്ടാണോ അവർ ബാങ്ക് വിളി നിരോധിക്കണമെന്ന് പറയുന്നത്? അവർ പറയുന്നത് എസ് ഡി പി കാർ പടുത്തുയർത്തിയ മസ്ജിദിൽ നിന്ന് ബാങ്ക് വിളി നിരോധിക്കണമെന്നാണ് പറയുന്നത്. ബാങ്ക് വിളിയെ നിരോധിക്കണമെന്നാണ് പറയുന്നത്. ബാങ്ക് വിളി എസ് ഡി പി കാരിലേതല്ല, ബാങ്ക് വിളി മുസ്ലിങ്ങളുടേതാണ്, ലോക മുസ്ലിങ്ങളുടേതാണ് ബാങ്ക് വിളി. മസ്ജിദ് ലോക മുസ്ലിങ്ങളുടേതാണ്. അതാണ് നമ്മൾ പറയുന്നത്, ഇവർ ശത്രുവായി കണ്ടിട്ടുള്ളത് മുസ്ലിങ്ങളെയാണ്. അവസാനം ഞാൻ ഈ പറഞ്ഞതുപോലെ പൂഞ്ഞാറിൽ നിന്നുള്ള മഹാനവറുകൾ എന്താ പറഞ്ഞത്? പൂഞ്ഞാറിൽ നിന്നുള്ള മഹാനവറുകൾ എസ് ഡി പിയാണോ വിമർശിച്ചത്, പി എഫ് ഐയിനാണോ വിമർശിച്ചത്? എന്താ അദ്ദേഹം പറഞ്ഞത്? അവരുടെ കടയിൽ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, അവരുടെ ചായക്കടയിൽ ഒരു പില്ലർ വെച്ചിട്ടുണ്ട്. ആ പില്ലർ വെച്ച് ഒരു ഡ്രോപ്പ് ചായയിലൊഴിച്ചു കൊടുക്കും, അതോടുകൂടി അവർ ഇമ്പോർട്ടന്റ് ആയിപ്പോകും എന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല. ആ അവരാരാണ് അവരുടെ കടയിൽ, ആരുടെ കടയിൽ? അദ്ദേഹം പറഞ്ഞു എസ് ഡി പി കാരന്റെ കടയിലാണെന്ന്, അദ്ദേഹം പറഞ്ഞു പി എഫ് ഐ കാരന്റെ കടയിലാണെന്ന്. അവരുടെ കടയിൽ, മുസ്ലിങ്ങളുടെ കടയിൽ, മുസ്ലിങ്ങളുടെ റെസ്റ്റോറന്റുകളിൽ എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത്. മാത്രമല്ല എം യൂസഫ് അലിയെ കുറിച്ച് എന്താ പറഞ്ഞത്? യൂസഫ് അലിയെ കുറിച്ച് പറഞ്ഞത് അയാളെന്താണ് മലപ്പുറത്ത് തുടങ്ങാത്തത്, അയാളെന്താണ് കോഴിക്കോട് തുടങ്ങാത്തത്. അയാൾക്ക് നിങ്ങളുടെ പണമാണ് ആവശ്യം. നിങ്ങളുടെ പണം എന്ന് പറയാൻ നിങ്ങൾ ഹിന്ദുക്കളുടെ പണമാണ് ആവശ്യം. കോഴിക്കോട് നിന്ന് അത് കിട്ടില്ല, മലപ്പുറത്ത് നിന്ന് അത് കിട്ടില്ല. ഈ യൂസഫ് അലി ആരാണ്? യൂസഫ് അലി ഇവിടെ അറിയപ്പെടുന്ന പി എഫ് ഐ കാരനാണോ? യൂസഫ് അലി ആരുടെ പ്രതിനിധിയാണ്? ഇവിടെ എല്ലാവർക്കും അറിയാം, സംഘപരിവാറായിട്ട് വരെ അടുത്ത ബന്ധമുള്ള അവർക്ക് അമ്പലങ്ങൾ പണിയാനും അമ്പലങ്ങളുടെ ദൈനംദിന നടത്തിപ്പിനും കോടികൾ കൈമാറിയിട്ടുള്ള ഒരു മനുഷ്യനാണ് യൂസഫ് അലി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പോലും കടന്നാക്രമിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തെ പോലും കടന്നാക്രമിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ, ഇവർ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേവലം പോപ്പുലർ ഫണ്ടുകാരനെയോ കേവലം എസ് ഡി പി കാരനെയോ അല്ല, ഇവർ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങളെയാണ്, ഇവർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങളെയാണ്, ഇവർ ഉന്മൂലന നാശം വരുത്താൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങളെയാണ്. പറയുന്ന ഒരു പേര് മാത്രമാണ്. കാരണം അവർക്ക് ഞാൻ പറയുന്നത് അക്രമിക്കുകയും തിരിച്ചാക്രമിക്കുകയും ആ സംഗതി ഇവിടെ നിലനിൽക്കല് ആർ എസ് എസുകാരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് പറയുന്നത്, ഇത് പ്രായോഗികമായി ഈ പറയുന്ന കൊലപാതകം എന്ന് പറയുന്നത് പ്രായോഗികമായി വിജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇവിടെ ഇതുവരെ നടക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതുവരെ നടക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളെക്കാൾ വളരെ പെട്ടെന്ന് ഹൈന്ദവ സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ സാധിക്കും. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്കൊരു പ്രമാണം കൃത്യമായി ഉള്ളതുകൊണ്ട് എന്തൊക്കെ വർഗീയത പറഞ്ഞാലും അവരെ തിരുത്താനും അവരെ കറക്റ്റ് ചെയ്യാനും വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചൊരു മിക്കവാറും അവരെല്ലാവരും സ്വതന്ത്രരാണ്, ഇൻഡിവിജ്വൽസ് ആണ് എല്ലാവരും. പ്രത്യേകിച്ച് അവരൊരു സംഘടനയുടെ കീഴിൽ നിന്ന് അയാളുടെ മതപരമായ ധാർമ്മികമായ ഉപദേശം കേട്ടു നിൽക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം അവർക്കില്ല. അത് അവർ പോലും പറയുന്നതാണ്. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, അവരെ കുറ്റപ്പെടുത്തുകയല്ല. അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് ഇവർക്ക് വർഗീയവൽക്കരിക്കാൻ വളരെ എളുപ്പം സാധിക്കും. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വീർ സവർക്കർ എന്ന് പറയുന്നവരുടെ നേതാവാണ്, ഹെജ്ജേവാർ എന്ന് പറയുന്നവരുടെ നേതാവാണ്. ഇവര് രണ്ടുപേരും ദൈവവിശ്വാസികളല്ല, ഇവരെ ആചാര്യന്മാരാക്കിയാണ് സംഘപരിവാർ ഹിന്ദുമതത്തെക്കുറിച്ചും ഹിന്ദുത്വത്തെക്കുറിച്ചും സംസാരിക്കുന്നത്. നമ്മുടെ സമൂഹം എടുത്തു നോക്കൂ, നിരീശ്വരവാദിയായ ഏതെങ്കിലും ഒരാളെ നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാം മതത്തിന്റെ ആളായി നമ്മൾ കൊണ്ടുനടക്കൂ, നമ്മൾ കൊണ്ടുനടക്കൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിരീശ്വരവാദിയായ ഒരാളെ ഇസ്ലാം മതത്തിന്റെ ആചാര്യനായി നമ്മൾ കൊണ്ടുനടക്കൂ? കൊണ്ടുനടക്കില്ല. അതേസമയം നിരീശ്വരവാദിയായ സവർക്കറെയാണ് വീർ സവർക്കർ എന്ന് വിളിച്ചുകൊണ്ട് അവർ ആചാര്യനായി കൊണ്ടുനടക്കുന്നത്. അതാണ് സമൂഹം, അതാണ് ആർ എസ് എസ് സമൂഹം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് നിങ്ങൾ നോക്കൂ, മദ്യം ചെത്തരുത്, മദ്യം കുടിക്കരുത്, മദ്യം വിൽക്കരുത് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ഒരു മഹാഗുരു, അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയതാണ് എസ് എൻ ഡി പി. ആ എസ് എൻ ഡി പിയുടെ പേര് തന്നെ നമുക്കറിയാലോ എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം, ധർമ്മപരിപാലന സംഘം എന്നാണ്. ഈ ധർമ്മത്തെ മൊത്തം കീഴ്മേൽ മറിക്കുന്നതാണ് മദ്യം. ഒരു ധർമ്മവും പിന്നെ അവനുണ്ടാവൂല, ഒരു ധർമ്മവും പിന്നെ അത് കുടിച്ചു മക്കളയ്യവനുണ്ടാവില്ല.
അക്പേരിനുണ്ടാക്കിയ ഒരു സംവിധാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വച്ചിരിക്കുന്നത് അതിന്റെ ഹോൾസെയിൽ ഡീലറെയാണ്. അത് ആ സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഞാൻ പല ഹൈന്ദവ സഹോദരന്മാരോടും പറയാറുണ്ട്, വല്ലാത്ത വൈരുദ്ധ്യമാണത്. കാരണം ശ്രീനാരായണ ഗുരു എന്താ പറയുന്നത്, അത് ചെത്തരുത്, കുടിക്കരുത്, വിൽക്കരുത് എന്നാണ്. എന്നിട്ട് അതിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് നടത്തുന്ന ഒരാളെ അതിന്റെ ആളാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തിന് തന്നെ നാണക്കേടാണ്, ഹൈന്ദവ സമൂഹത്തിന് തന്നെ നാണക്കേടാണ്. അപ്പൊ അത് സാധിക്കുന്ന ഒരു സമൂഹമാണ് അവർ. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരാളെ നമ്മൾ വെച്ചു, നമ്മുടെ സമൂഹത്തിൽ ഒരു മദ്യപിക്കുന്ന ഒരാളെ നമ്മുടെ നേതാവാക്കി വച്ചാൽ നമ്മുടെ സമൂഹത്തിൽ മദ്യപിക്കുന്നവൻ തന്നെ അത് എതിർക്കും. നിങ്ങൾ എന്ത് മുസ്ലിങ്ങളാണെന്ന് അവൻ തന്നെ ചോദിക്കും. മദ്യപിക്കുന്ന ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവൻ ചോദിക്കും, നിങ്ങൾ എന്ത് മുസ്ലിങ്ങളാണ്, കള്ളൂടിയാനെ കൊണ്ടുപോയിട്ടാണോ നിങ്ങൾ, പിന്നെ കള്ളുകച്ചവടക്കാരനെ കൊണ്ടുപോയിട്ടാണോ നിങ്ങൾ നേതാവാക്കി വെച്ചത്. ഒരു പള്ളി പ്രസിഡന്റാവാൻ നമ്മൾ സമ്മതിക്കും, ഒരു മദ്യപാനിയ, ഒരു പള്ളിക്കമ്മറ്റിയുടെ കമ്മറ്റി അംഗമാവാൻ നമ്മൾ ശ്രമിക്കും. ഒരു പള്ളിക്കമ്മറ്റി അംഗത്തെ മദ്യപാനിയെ ഒരു പള്ളിക്കമ്മറ്റി അംഗമാക്കി നമ്മൾ വച്ചാൽ ആ മഹല്ലിൽ മുസ്ലിമായ ഏതെങ്കിലും ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ അയാൾ ആദ്യം കൂടി പിടിക്കും, നിങ്ങൾ എന്ത് മര്യാദകളാണ് കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട്. അതാണ് ഈ സൊസൈറ്റിയുടെ പ്രത്യേകത. മറ്റേ സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് അവരെ പെട്ടെന്ന് വർഗീയ വിളിച്ചിരിക്കാൻ സംഘപരിവാറിന് സാധിക്കും. അതുകൊണ്ട് അതിനിടം കൊടുക്കുന്ന പരിപാടികൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതിന് പ്രായോഗികമായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ സംഘടനാ നേതൃത്വങ്ങൾ, പണ്ഡിതന്മാർ കൂടിയിരുന്ന് ആലോചിച്ചതിന് ശേഷം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പക്ഷെ നമുക്ക് അതിന് പോലും കഴിയുന്നില്ല. ഒരു പെരുന്നാൾ പോലും, ഒരു നോമ്പ് പോലും ഒറ്റ ദിവസം ആഘോഷിക്കാൻ പറ്റാത്ത ഒരു സമുദായമാണ് നമ്മൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, പെരുന്നാൾ 3 ദിവസമാണ്. അതിനിടയിലാണ് ഈ തല്ലും. വീഡിയോയിൽ നമ്മൾ കണ്ടതാണല്ലോ, ഒന്നും തള്ളും. അതാണ് നമ്മുടെ കൊല. ഈ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുക എന്ന് പറയും. വിട്ടുപോയി കോംപ്രമൈസിന് ആരും സന്നദ്ധല്ല. എല്ലാവരും അവരവർ പറയുന്നിടത്ത് വാദം തന്നെ നടപ്പാവണം എന്ന വാശിയിലാണ് എല്ലാവരും ഉള്ളത്. എന്നാണ് പെരുന്നാളിന് ചോദിച്ചാൽ ഒരാഴ്ച എന്തായാലും, ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ഉണ്ടാവും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മുടേതൊക്കെ. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മൂന്നാലോസത്തിനിടക്കൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ തിങ്കളാഴ്ചയാവും, ചൊവ്വാഴ്ചയാവും, ബുധനാഴ്ചയാവും, വ്യാഴാഴ്ചയാവും, വെള്ളിയാഴ്ചയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇതൊക്കെ മാറിയിട്ട് ഒരു ഐക്യരൂപം മുസ്ലിം ഉമ്മത്തിനുണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ്. അതല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളെ നമുക്ക് നേരിടാൻ കഴിയുകയില്ല. അതിനായി നമ്മൾ ആലോചിക്കുക. എനിക്ക് എന്റെ കുതുമ കേൾക്കുന്ന സഹോദരന്മാരോട് പറയാനുള്ളത്, അതിനായി നമ്മൾ പ്രാർത്ഥിക്കുക. അതിനായി നമ്മൾ പരമാവധി നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് പോയി വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാന സംഗതി കഴിഞ്ഞ കുതുബയിൽ ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ ഒരു അബ്ദുൽ ഖാദർ സാഹിബ് എന്ന് പറഞ്ഞ് മിക്കവാറും ഒക്കെ ആ സൈഡിൽ ഇരിക്കുന്ന എന്റെ കുത്തുവ മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചകളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ് അബ്ദുൽ ഖാദർ സാഹിബ്. അദ്ദേഹത്തിന്റെ ഒരു മകൻ 40 വയസ്സോ 42 വയസ്സോ ഉള്ള സുധീർ എന്ന് പറയുന്ന ഒരു മകൻ ഈ പരിശുദ്ധ റമദാനിൽ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കോ മറ്റോ വന്ന് മരണപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷത്തിലാണ് അത് സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരന്റെ ബർസഖി ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യപൂർണ്ണമാക്കി കൊടുക്കുമാറാകട്ടെ. ആ സഹോദരന്റെ വേർപാടിൽ വെറും 42 വയസ്സുള്ള ജീവിതത്തിന്റെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഘട്ടത്തിൽ കുടുംബത്തെയും ഇണയെയും പിരിഞ്ഞു പോകും, മക്കളെയും പിരിഞ്ഞു പോകേണ്ടി വരുന്ന ആ ഒരവസ്ഥ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബം, നമുക്കറിയാം അവരുടെ വേദന എത്ര മാത്രം വലുതാണെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിസന്ധിയെ, പ്രയാസത്തെ മറികടക്കാനുള്ള, അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യവും മനസ്സമാധാനവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം സ്വന്തം കണ്ടുമുട്ടി സന്തോഷത്തോടുകൂടി കഴിയാനുള്ള തോഫിക്ക് നൽകി അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പിതാവിനെയും ഇണയെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സന്താനങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുൽ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.